മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർക്കും താരങ്ങൾക്കും വലിയ ഒരു സങ്കട വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളത്തിലെ ഹാസ്യ താരം, ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച അതുല്യ കലാകാരൻ നടൻ കൊച്ചു പ്രേമൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 68 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നും വാർത്തകൾ വരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. 250 ചിത്രങ്ങളിലാണ് അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രങ്ങളിൽ മാത്രമല്ല, നാടകങ്ങളിലും ടെലിഫിലിമുകളിലും അദ്ദേഹം നിറ സാന്നിധ്യമായിരുന്നു. എല്ലാതരം രീതിയിലും അഭിനയ മികവിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ താരത്തിന്റെ വിടവാങ്ങാൻ വലിയൊരാഘാതം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നാടകത്തിലൂടെയാണ് സിനിമയിൽ അദ്ദേഹം അരങ്ങേറിയത്. 7 നിറങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്തിൽ പേയാടെന്ന ഗ്രാമത്തിൽ ശിവരാമ ശാസ്ത്രികളുടെയും കമലത്തിന്റെയും മകനായി 1955 ജൂൺ 1 കൊച്ചുപ്രേമന്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം പേയാട് ഗവൺമെന്റ് സ്കൂളിൽ പൂർത്തിയാക്കിയ കൊച്ചുപ്രേമൻ തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ബിരുദവും നേടി. KS പ്രേംകുമാർ എന്നതാണ് താരത്തിന്റെ ശരിയായ പേര്. 8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായി ഒരു നാടകം എഴുതി സംവിധാനം ചെയ്യുന്നത്. അഭിനയ മികവിലെത്തുന്നതിന് മുൻപ് തന്നെ സംവിധാനത്തിൽ തന്റെ മികവ് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ നാടകത്തിൽ പ്രവർത്തിച്ചവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സംവിധാന മികവ് 8 ക്ലാസ്സിലെ മനസ്സിലായതാണ്. അത് വിജയകരമായതിനെ തുടർന്ന് ഉഷ്ണരാശി എന്ന 2 നാടകവും രചിച്ചു. ആകാശവാണിയിലെ ഇതളുകൾ എന്ന പരിപാടിയിലൂടെ നാടകങ്ങൾ സംപ്രേഷണം ചെയ്തു തുടങ്ങി. സ്കൂൾ പഠനത്തിന് ശേഷം നാടകത്തെ ഗൗരവമായി കാണാൻ തുടങ്ങിയത് തിരുവനന്തപുരം കവിതാ സ്റ്റേജിന് വേണ്ടി ജഗതി NK ആചാര്യ ഒരുക്കിയ ജ്വാലാമുഖി എന്ന നാടകത്തിൽ അഭിനയിച്ചതോടെയാണ്. ഇതിനുശേഷം ഗായത്രി തിയേറ്റേഴ്സിന്റെ അനാമിക എന്ന നാടകത്തിലും തുടർന്ന് അഭിനയിച്ചു. പിന്നീട് സംഘചേതന, കാളിദാസ കലാകേന്ദ്രം തുടങ്ങി 10 നാടക സമിതികൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. ധാരാളം ആരാധകരെ സൃഷ്ടിച്ച കൊച്ചുപ്രേമന്റെ പ്രശസ്തമായ നാടകങ്ങളാണ് കേരള തിയേറ്റേഴ്സിന്റെ അമൃതഗമയ, വെഞ്ഞാറമൂട് സംഘചേതനയുടെ സ്വാതി തിരുനാൾ, ഇന്ദുലേഖ, രാജൻ പി ദേവന്റെ ആദ്യ മംഗളം, ആര്യവൈദ്യശാല എന്നിവ. നാടക സമിതിയിൽ സജീവമായ കാലത്ത് അദ്ദേഹത്തിന്റെ തന്നെ അതേ പേരുള്ള സുഹൃത്തും ആ സമിതിയിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കൊച്ചുപ്രേമൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. കൊച്ചുപ്രേമൻ എഴുതി സംവിധാനം ചെയ്ത നാടകങ്ങൾ കണ്ട പ്രശസ്ത സംവിധായകൻ JC കുറ്റിക്കാടാണ് നാടകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. 1979 റിലീസായ 7 നിറങ്ങൾ എന്ന സിനിമയാണ് കൊച്ചുപ്രേമന്റെ ആദ്യ സിനിമ. പിന്നീട് 1997 രാജസേനന്റെ ഡെല്ലിവാല രാജകുമാരനിൽ അഭിനയിച്ച കൊച്ചുപ്രേമൻ രാജസേനനൊപ്പം 8 സിനിമകൾ ചെയ്തു. ഇതിനിടയിലാണ് സംവിധായകൻ സത്യനന്ദിക്കാട് കൊച്ചുപ്രേമനെ അഭിനയിച്ചു നാടകം കാണുന്നത്. നാടകത്തിൽ മികച്ച പ്രകടനത്തെ തുടർന്ന് 97 റിലീസായ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം കൊച്ചുപ്രേമൻ തേടിയെത്തി. സിനിമാ നടൻ എന്ന ലേബൽ ചിത്രമാണ് 1997 റിലീസായ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രം കൊച്ചുപ്രേമനെ നേടിക്കൊടുത്തത്. 2016 റിലീസായ ലീല എന്ന ചിത്രത്തിൽ കൊച്ചുപ്രേമൻ അവതരിപ്പിച്ച കഥാപാത്രം ഏറെ വിമർശനങ്ങൾക്കിടയാക്കി. പക്ഷേ ആ വിമർശനങ്ങളെ കൊച്ചുപ്രേമൻ കാണുന്നത് അദ്ദേഹത്തിന്റെ നടനെ പ്രേക്ഷകർ നൽകിയ അംഗീകാരമായിട്ടാണ്. മലയാള സിനിമയിൽ ഇതുവരെ 250 ചിത്രങ്ങളിൽ വേഷമിട്ട കൊച്ചുപ്രേമൻ ടെലിഫിലിമുകളിലും നല്ല കഥാപാത്രങ്ങളിലൂടെ എപ്പോഴും മികവുറ്റ രീതിയിൽ തന്നെ അഭിനയം കൊണ്ടുവന്നു. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ഒരുപാട് കുടുകുട ചിരിപ്പിച്ച കലാകാരന് ആദരാഞ്ജലികൾ നേരുകയാണ് ഇപ്പോൾ മലയാളികൾ. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ